മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് സുപ്രധാന യോഗങ്ങൾ. മേൽനോട്ട സമിതിയെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിന് ഉന്നതതല യോഗം രാവിലെ തന്നെ ചേരും. കേരള തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രിമാരുടെ ചർച്ചയും ഇന്നുണ്ടാകും. ഇടുക്കി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഉദ്യോഗസ്ഥതല യോഗവും ചേരും. ഇതിനിടെ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആവശ്യപ്പെട്ടു. Been contacted by some people, and the same concern has been expressed by them. I have referred that concern to the government, and I am sure that they will take appropriate decision in due course. I think it's already everybody knows that the dam is very old, so something new needs to be done. But how to reach an amicable settlement, that is something on which people are working in the matter. Whenever there is any water dispute, then the judiciary is also involved. ഡാമിലെ ജലനിരപ്പ് 137.6 അടിയായി. സെക്കൻഡിൽ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന ശരാശരി വെള്ളം 2900 ക്യൂമിക്സായി കുറഞ്ഞിട്ടുണ്ട്. 4 പെൻസ്റ്റോക്കിലൂടെയും ഇലച്ചിപ്പാളയം വഴിയുമാണ് തമിഴ്നാട് 2200 ഘനയടി വെള്ളം കൊണ്ടുപോകുന്നത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഡാമിലെ വെള്ളം നീരൊഴുക്ക് ഇപ്പോൾ കുറയുന്നുണ്ടോ? കാരണം കുറച്ച് നീരൊഴുക്ക് കുറഞ്ഞതിൻ്റെ ലക്ഷണങ്ങൾ കാണാനുണ്ട്. കാരണം ഡാമിലെ ആകെ അടി വെള്ളത്തിൻ്റെ ഒരു അളവ് കുറഞ്ഞതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഉന്നതതല യോഗങ്ങളൊക്കെ എത്ര മണിക്കാണ് ചേരുക? സമിതിയുടെ തീരുമാനങ്ങളിലേക്കൊക്കെ വരും മുൻപ് ഈ യോഗങ്ങൾ നിർണായകമാണ്. ആരെല്ലാം ആയിരിക്കും ഇതിൽ പങ്കെടുക്കുക? കൂടുതൽ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? സ്മിത, രാവിലെ 7 മണിക്ക് ലഭിച്ച കണക്കുകൾ പ്രകാരം 137.6 അടിയാണ് ഡാമിലെ ജലനിരപ്പ്. അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതൊരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഡാമിലേക്കുള്ള നീരൊഴുക്കിൽ ചെറിയ തോതിലൊരു കുറവുണ്ടായിട്ടുണ്ട്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യമാണ്. ഇതൊക്കെ തന്നെയായിരിക്കാം ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറയാനുള്ളൊരു സാഹചര്യം. നിലവിൽ ഇപ്പോൾ 137.6 അടിയായി തന്നെ തുടരുകയാണ്. എന്തായാലും ഈ ഡാം തുറക്കേണ്ട ഒരു 136 അടിയിൽ ആദ്യത്തെ മുന്നറിയിപ്പ് തമിഴ്നാട് കേരളത്തിന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ മുന്നറിയിപ്പ് 138 അടിയിലെത്തുമ്പോൾ രണ്ടാമത്തെ മുന്നറിയിപ്പ് കൊടുക്കും. 140 അടിയിലെത്തുമ്പോൾ ആദ്യത്തെ ജാഗ്രതാ നിർദ്ദേശം നൽകും. എന്തായാലും 138 അടിയിലേക്ക് ജലനിരപ്പ് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഡാം തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് ഈ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഏതൊക്കെ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നുള്ളതിന് വേണ്ടിയുള്ള മീറ്റിംഗ് ഇന്ന് വണ്ടിപ്പെരിയാറിൽ നടക്കുന്നുണ്ട് കളക്ടറുടെ അധ്യക്ഷതയിൽ. അതിൽ ജില്ലാ പോലീസ് മേധാവി, RDO, തഹസിൽദാർമാർ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ, അതായത് 136 അടിയിൽ എത്തിയപ്പോൾ തന്നെ കേരളം തമിഴ്നാടിന് ആവശ്യപ്പെട്ടിരുന്നതായി നമ്മളോട് റോഷി അഗസ്റ്റിൻ പറഞ്ഞിരുന്നു. ഈ സ്പിൽവേയിലൂടെ കുറേശ്ശെ വെള്ളം പുറത്തേക്ക് ഒഴുക്കണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഈ ഒരു സാഹചര്യമൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഡാം തുറക്കാൻ എന്തെങ്കിലും രീതിയിലുള്ള തമിഴ്നാടുമായി ചർച്ച നടത്തി തുറക്കാനൊരു അനുമതി ലഭിക്കുകയാണ്, അല്ലെങ്കിൽ വെള്ളം ഒഴുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ തീരപ്രദേശത്ത്, അതായത് വണ്ടിപ്പെരിയാർ, ചപ്പാത്തി ഭാഗങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം NDRF സംഘവും റവന്യൂ വകുപ്പും ഒക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് മുന്നറിയിപ്പുകൾ നൽകി അവർക്ക് ബോധവൽക്കരണം നൽകിയിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ പൊതുവെ മഴ കുറഞ്ഞു നിൽക്കുകയാണ്. ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പെയ്യുന്നില്ല. തെളിഞ്ഞൊരു കാലാവസ്ഥയാണ്. ഇതൊക്കെ ആശ്വാസകരമായി തന്നെ നിൽക്കുകയാണ്. ഇനി ഒരു ശക്തമായൊരു മഴ പെയ്തെങ്കിൽ മാത്രമേ നീരൊഴുക്ക് കൂടുതലാവുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട് കൊണ്ടുപോകുന്ന ജലത്തിൻ്റെ അളവ് 2200 അടിയായി തന്നെ തുടരുകയാണ്. അതിൽ കൂടുതലൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല. അസ്മിത, ശരി. രാഹുൽ വിജയനാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത്. ഡാമിലെ ജലനിരപ്പ് 137.6 അടി ആയി തന്നെ തുടരുകയാണ്. ഡാമിലേക്ക് സെക്കൻഡിൽ ഒഴുകിയെത്തുന്ന ശരാശരി വെള്ളം 2900 ക്യൂമിക്സായി കുറഞ്ഞിട്ടുമുണ്ട്.